ടിപ്പു ജയന്തി ആഘോഷത്തിനെതിരെ ബിജെപി രംഗത്തെത്തിയത് സംസ്ഥാനത്തെ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടിയാണെന്ന് കർണാടക പിസിസി വർക്കിംഗ് പ്രസിഡന്റ് ദിനേശ് ഗുണ്ടു റാവു. ടിപ്പു ജയന്തി ആഘോഷത്തിൽ നിന്ന് സിദ്ധരാമയ്യ സർക്കാർ പിന്നോട്ട് പോകില്ലെന്നും ദിനേശ് ഗുണ്ടു റാവു ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ടിപ്പു ജയന്തിക്കെതിരെ ഇന്ന് സംഘപരിവാർ സംഘടനകൾ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയാണ്. സിദ്ധരാമയ്യ സർക്കാർ ഈ വർഷവും ടിപ്പു ജയന്തി ആഘോഷിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനാണെന്നാണ് ബിജെപിയുടെയും സംഘപരിവാർ സംഘടനകളുടെയും പ്രധാന വിമർശനം. ഇത് തള്ളിക്കളഞ്ഞ കർണാടക PCC വർക്കിംഗ് പ്രസിഡന്റ് ദിനേശ് ഗുണ്ടു റാവു ബിജെപിയുടേത് വർഗീയത വളർത്താനുള്ള ശ്രമമാണെന്ന് തിരിച്ചടിച്ചു. ഗവൺമെന്റ് ഈസ് സ്റ്റേബിൾ ആൻഡ് നോബഡി ഹാസ് ബീൻ കോട്ട് അണ്ടർ എനി സ്കാൻഡൽ, നോ മിനിസ്റ്റർ ഹാസ് ബീൻ കോട്ട് അണ്ടർ എനി സ്കാൻഡൽ. സോ for 3.5 years we think, and even next 1.5 years also we'll have very stable. So they don't have issues, so they want to polarize. And they want to use this because that is the way BJP does politics. ടിപ്പു ജയന്തി ആഘോഷിക്കുന്നത് ഇതാദ്യമായല്ലെന്നും നേരത്തെ BJP നേതാക്കൾ തന്നെ ആഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും ദിനേശ് ഗുണ്ടു റാവു വ്യക്തമാക്കി. ടിപ്പു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവാണ്. ടിപ്പു ജയന്തി പോലെ വാത്മീകി ബസവേശ്വര ജയന്തികളും കോൺഗ്രസ് സർക്കാർ ആഘോഷിച്ചിട്ടുണ്ടെന്നും ദിനേശ് ഗുണ്ടു റാവു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. Nothing wrong in you protesting, but don't indulge in violence and don't provoke people into inciting them into one communal frenzy. ആഗ്രഹമുള്ളവർ ടിപ്പു ജയന്തി ആഘോഷിച്ചോട്ടെ എന്നായിരുന്നു ജനതാദൾ എസ് നേതാവ് HD കുമാരസ്വാമിയുടെ പ്രതികരണം. ബംഗളൂരുവിൽ നിന്നും യദുകൃഷ്ണൻ, ഏഷ്യാനെറ്റ്.